ഇനി വിമതന്മാർ രൂപം മാറി വന്നു പറഞ്ഞാലോ സ്വരം മാറ്റി വന്നു പറഞ്ഞാലോ ഫാദർ ജോഷി പുതുവയുടെ ചാൻസലർ നിയമനം കിട്ടാത്ത മുതിരി പൊളിക്കുന്നത് പോലെ തന്നെയാണ് പിന്നെ ശങ്കരം കേൾക്കാനാണ് വെല്ലുവിളി തന്നെയാണ് ഫാദർ ജോഷി പുതുവയുടെ ആ നിയമനവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറായി ഫാദർ ജോഷി പുതുവയെ നിയമിച്ചത് എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരോടുള്ള വെല്ലുവിളിയാണെന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രസ്താവന ആ സത്യം തന്നെയാണ് ആ സത്യം തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞതിൽ ഞങ്ങൾ ജയശങ്കറിനെ അഭിനന്ദിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനായി കാനൂനിക സമിതികളുമായി ആലോചിച്ച് നടത്തിയ വസ്തു കച്ചവടത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ പ്രോട്ടോസിൻ ജെല്ലോസും അതിരൂപതയുടെ സഹായമിത്രനുമായിരുന്ന മാർ സെബാസ്യൻ എടേന്ദ്രത്വ പിതാവായിരുന്നു അഭിവന്തിയ എടേന്ദ്രത്വ പിതാവ് പറഞ്ഞത് അത് മാത്രമാണ് ഫാദർ ജോഷി പൊതുവാച്ചൻ ചെയ്തത് ഇടേന്ദ്രത്തെ പിതാവ് തന്റെ താല്പര്യപ്രകാരം നടക്കാതെ പോയ കച്ചവടത്തിൽ തകരം മറിക്കാൻ നടത്തിയ അട്ടിമറി തിരിച്ചറിഞ്ഞുകൊണ്ട് ലഭിക്കുവാനുള്ള പണത്തിനു വേണ്ടി ഈടായി വസ്തു വാങ്ങി അതിരൂപതയ്ക്ക് നഷ്ടം വരാതെ നോക്കിയത് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ ഇച്ഛശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇടേന്ദ്രത്തെ പിതാവ് വസ്തു കച്ചവടത്തെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച വിവരങ്ങളും അതിനെ മറികടന്നുകൊണ്ട് അതിരൂപതയ്ക്ക് നഷ്ടം വരാതെ നോക്കിയ ആലഞ്ചേരി പിതാവിന്റെ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെയും ഇരുവരോടും ചേർന്നുകൊണ്ട് അതിരൂപതയ്ക്ക് നഷ്ടം വരാതെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അത് ചേർത്ത് നിർത്തിയതിൽ ഫാദർ ജോഷി പുതുവ വഹിച്ച പങ്കും സഭയുടെ വിവിധ സമിതികൾ ചർച്ച ചെയ്യുകയും അത് ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ളതുമാണ് വസ്തു വിൽപ്പനയും അതിനുശേഷമുള്ള ഈട് ഭൂമി വാങ്ങുന്നതിനെ സംബന്ധിച്ചുമുള്ള വൈദിക സമിതിയും ആലോചനാ സമിതിയും ദൈനംദിന കുര്യാഗങ്ങളും ചർച്ച ചെയ്തതിന്റെ രേഖകൾ അതിരൂപതയിൽ ലഭ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ കേസിന്റെ ഭാഗമായ കുറ്റപത്രത്തിൽ വൈദിക സമിതിയുടെ രേഖകൾ അഭിബന്ധ്യ ആരഞ്ചേരി പിതാവിനെയും ജോഷി പുതുവ അച്ഛനെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തിരുത്തിയതിനെ സംബന്ധിച്ച ആ രേഖകളും അവിടെ ലഭ്യമാണ് എടുത്തു നോക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൊണ്ടുഭൂമി കച്ചവടത്തെ വിവാദമാക്കിയവർക്ക് പരിശുദ്ധ സിംഹാസനം കൊടുത്തിരിക്കുന്ന തിരിച്ചടി തന്നെയാണ് അതിലുപരി സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിച്ച എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരോട് സഭ നടത്തിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഫാദർ ജോഷി പുതുവയുടെ എറണാകുളം അങ്കമലി അതിരൂപത ചാൻസലറായുള്ള നിയമനം അത് ഓർത്തോണോ ഇനി ശങ്കരം വക്കീൽ എറണാകുളത്തെ തീവ്രവാദികളായ സഖാക്കളുടെ വാക്കുകേട്ട് കത്തോലിക്ക സഭയ്ക്കിട്ട് ചൊറിയാൻ അങ്ങ് വരരുത് താങ്കൾ പഠിച്ചത് മനസ്സിലാക്കിയതിനും അപ്പുറത്താണ് സഭ കമ്മ്യൂണിസ്റ്റുകളും മാവോയിസ്റ്റുകളും നക്സലുകളും ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഭീകരവാദികളും ചേർന്ന് അവർ ഒത്തുനോക്കിയാൽ പോലും കത്തോലിക്ക സഭയെ തൊടുവാൻ പോയിട്ട് ഏഴത്ത് വരാൻ സാധിക്കുകയില്ല ഇത് പറയുന്നത് സഭയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മാവോയിസ്റ്റുകളും നക്സലുകളുമായി ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലരുടെയും രക്ഷകനായി ജയശങ്കർ വക്കീൽ വിവിധ ചാനൽ ചർച്ചകളിൽ വരികയും വാദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ മലയാളികൾ ഏറെ കണ്ടിട്ടുണ്ട് എറണാകുളത്തെ മാവോയിസ്റ്റ് നക്സൽ തീവ്രവാദികളുടെ നേതാവിന്റെ നിലയ്ക്ക് അങ്ങ് പരസ്യമ നിലപാടെടുത്ത് വരുന്നു എന്നതിലൂടെ അങ്ങയുടെ തനി നിറമാണിത പുറത്തു വന്നത് ആഗോള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ വലിയ സഭയായ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി വലിയ അതിരൂപതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദി മാവോയിസ്റ്റ് നക്സലുകളുടെ സമര കോലാഹലങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാക്കാനും അങ്ങയുടെ സാന്നിധ്യവും ആ പ്രസംഗവും ഉപകാരപ്പെട്ടു അഡ്വകറ്റ് ജയശങ്കർ തന്റെ നാവ് വില്പനയ്ക്ക് വച്ചിരിക്കുന്ന ശിഖണ്ഡിയാണെന്നതാണ് യാഥാർത്ഥ്യം നിയതമായ ശൈലിയിൽ പ്രഖ്യാപിത ലക്ഷ്യത്തോട് കൂടി പോകുന്ന മുഴുവൻ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുവാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നാവ് പലപ്പോഴും എടുത്ത് പ്രയോഗിക്കുന്നത് എറണാകുളം സുനഹതോ സ്മിരിതരുടെ പരിപാടിയും അത്തരമൊരു പണയപ്പെടുത്തലാണ് ലോകമറിയുന്ന കമ്മ്യൂണിസ്റ്റുകൾ വിചാരിച്ചിട്ട് സഭയെ തൊടുവാൻ പോലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ജയശങ്കർ ആ പണിയങ്ങ് നിർത്തുന്നതാണ് നല്ലത് ജയശങ്കർ സഭയ്ക്ക് സഭയുടെ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനുള്ള ഇച്ഛാശക്തിയും സഭയ്ക്കുണ്ട് താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല സഭയുടെ ഓരോ ശുശ്രൂഷകരും സ്വീകരിക്കേണ്ടതായ രീതികളെ സംബന്ധിച്ച് സഭയ്ക്ക് സഭയുടേതായ നിലപാടുകളുണ്ട് ചങ്കരമയ്ക്കിലെ തൽക്കാലം താങ്കളുടെ ഉപദേശം സഭയ്ക്ക് ആവശ്യമില്ല എറണാകുളം സുനഹദോസ് വിരുദ്ധരോട് പറയാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് ജോഷി പുതുവാച്ചിന്റെ ചാൻസലർ നിയമത്തിലൂടെ നടത്തിയിട്ടുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ് നിങ്ങൾക്കുള്ള വെല്ലുവിളി